പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമുക്ക് ബൂന്തി ലഡു ഉണ്ടാക്കാം. അതിന് ആദ്യമായി നമുക്ക് പഞ്ചസാര, 9 ഗ്ലാസ് പഞ്ചസാര ഒരു പാത്രത്തിലിടാം. ഇത് 300 ഗ്രാം വരുന്ന ഗ്ലാസ്സാണ്. 9 ഗ്ലാസ് ഇതുകൊണ്ട് നമ്മൾക്കിടാം. ഈ 9 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 4 ഗ്ലാസ് നമ്മൾക്ക് വെള്ളമൊഴിക്കാം. അത് വെച്ച് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിനായി നമുക്ക് മറ്റൊരു പാത്രത്തിൽ 5 ഗ്ലാസ് കടലമാവ് എടുക്കുക. ഏത് ഗ്ലാസ് നമ്മൾ പഞ്ചസാര എടുത്തു അതേപോലെ 5 ഗ്ലാസ് കടലമാവ് എടുക്കാം. യെല്ലോ കളറ് നമ്മൾക്ക് ഒരു അര സ്പൂൺ ആ മാവിലൊഴിക്കാം. 3 ഗ്ലാസ് വെള്ളം ഈ കടലമാവിൽ ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് ക്ലോക്ക് വൈസിൽ ഒരേ സൈഡിലോട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് കിട്ടും. അപ്പോഴേ നന്നായി മിക്സ് ആകുള്ളൂ, കട്ടയും ഉണ്ടാകില്ല. നമ്മൾ ഇളക്കി നോക്കി. വീണ്ടും ഇതിന് വെള്ളം ആവശ്യമാണ്. വീണ്ടും നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി അതിൽ നമ്മൾ നോക്കി വെള്ളം മിക്സ് ചെയ്യാം. മാവ് ഈ പാകമായിരിക്കണം, മിക്സ് ചെയ്ത മാവിന് ഈ പാകമുണ്ടാകണം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാകം നോക്കാം. പാകിൽ ഒരു ചെറുനാരങ്ങ പൊഴിഞ്ഞിട്ടുണ്ട്. ചെറുനാരങ്ങ അയിലര സ്പൂൺ നമ്മൾക്ക് യെല്ലോ കളർ പാകിലും ചേർത്തണം. നാരങ്ങ എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ അത് അഴുക്ക്, പഞ്ചസാരയിലെ അഴുക്ക് പോകാൻ. നോക്കൂ, പാക് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ മുത്തുമുത്തായി വരുന്ന സമയത്ത്, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പാകമായതിൻ്റെ അടയാളമാണ്. നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പി ഇതേപോലെ ഉണ്ടാകണം. അതിനുശേഷം ആ പാകിനെ നമ്മൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഇനി നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് അതിൽ നമ്മൾ ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെയുള്ള കരണ്ടിയിൽ മാവ് ഒഴിച്ച് ഇങ്ങനെ തട്ടുന്ന സമയത്ത് അത് നല്ല മുത്തുമുത്തായി ഭംഗിയായി വരുന്ന കണ്ടില്ലേ, എത്ര ഭംഗിയാണ് ഈ മുത്തിന്. നല്ല സുന്ദരമായ മുത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ മാവിലിങ്ങനെ ഒഴിച്ച് ഇതുപോലെ തട്ടണം. ഇനി ആ ശബ്ദം നിന്ന ശേഷം ഈ മുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശബ്ദം വരികയാണെങ്കിൽ മുത്ത് പാകമായി, അതിൻ്റെ അർത്ഥമാണ് ശബ്ദം ഉണ്ടാകുന്നത്. നമ്മൾ നോക്കണം, കണ്ടില്ലേ, ഇങ്ങനെ നോക്കൂ. ഇപ്പോൾ നോക്കൂ, ഈ ശബ്ദം കേൾക്കുന്നില്ലേ. ഇതുപോലെ ആകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. കോരിയെടുത്തും ഈ ബൂന്തിയെ പാകിലിടാം. വീണ്ടും നമുക്ക് നോക്കിക്കോളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്.
വീണ്ടും നമ്മൾ ഇതേപോലെ തട്ടി ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് മുത്ത് വരണം. മുത്തുകളെല്ലാം ഇതേപോലെ ഒരേപോലെ സുന്ദരമായിരിക്കണം. ഇതിന് രണ്ട് കരണ്ടി വെച്ച് രണ്ട് കണ്ണുള്ള കണ്ണാപ്പ വെച്ച് നമ്മൾ കോരിയെടുത്തില്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും. അത് നല്ല പോലെ നമ്മൾ അതിനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിലുള്ള എണ്ണ പൂർണ്ണമായിട്ടും ഇല്ലാതെ കിട്ടുള്ളൂ. ഇങ്ങനെ ഉള്ള മാവ് മുഴുവനും നമ്മൾ ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി പാകിലേക്ക് ഇടണം. ഇതിനാവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് മുന്തിരി, ബാദാം, കാജു, ഏലക്കപ്പൊടി, ഗ്രാമ്പ്, കാട് ഏലക്ക കുറച്ച് റഫായിട്ട് പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഏലക്കപ്പൊടിയും കുറച്ച് നല്ല റഫായിട്ട് പൊടിച്ച് ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് വേറൊരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് ഫസ്റ്റ് ദ്രാക്ഷി കിസ്മിസ് ആദ്യം ഇളക്കണം. അത് നല്ല പോലെ ഫ്രൈ ആകുമ്പോൾ, ദ്രാക്ഷി നല്ല പോലെ ഫ്രൈ ആകുന്ന സമയത്ത് ഇതിനെ ഒരു പ്ലേറ്റിൽ കോരിയെടുക്കാം. ഇത് നമ്മൾ ഭംഗിക്ക് വേണ്ടി കുറച്ച് കാജു അണ്ടിപ്പരിപ്പ് കുറച്ച് വലുതായിട്ട് അത് വലുതായിട്ട് നമ്മൾ രണ്ടായി പൊട്ടിച്ച ശേഷം അതിനെയും നെയ്യിൽ വറുത്ത് കോരിയെടുക്കുക. പിന്നീട് ലൈറ്റ് റോസ് ആയാൽ മതി അത്. പിന്നീട് നമ്മൾ ബദാമും കിസ്മിസും പിന്നെ ബാക്കിയുള്ള ഈ ഗ്രാമ്പും ഏലക്കപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഈ ചട്ടിയിൽ തന്നെ ഇട്ട് അത് നല്ല പോലെ ഫ്രൈ ആകുന്ന സമയത്ത് ഈ ബൂന്തിയിലിട്ട് 2 മണിക്കൂർ അതിനെ നല്ല പോലെ അതിന് സമയം കൊടുക്കണം. അത് നല്ല പോലെ സെറ്റാകാൻ 2 മണിക്കൂർ സമയം എടുക്കും. അതിനെല്ലാം മിക്സ് ചെയ്ത് വെച്ച ശേഷം 2 മണിക്കൂറിന് ശേഷം ഇതെല്ലാം കൊട്ടി നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കണം. നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പം നോക്കുക, നന്നായി മിക്സായി നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറച്ച് കുറച്ചായി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഉരുണ്ട ഉണ്ടാക്കാം. ലഡു ഇപ്പം റെഡിയാകും. നോക്കൂ, നമ്മൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, എത്ര വലിപ്പമാണോ വേണ്ടത്, ആ വലിപ്പത്തിൽ കുറച്ച് കുറച്ചായി എടുത്ത് നല്ല പോലെ ഉരുട്ടുക. ഇത് നമ്മൾക്ക് ഇത് ഗാർണിഷിനായി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ വലിയ വലിയ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടുമല്ലോ, അതിനെ ഇതിൻ്റെ മേലെ വെച്ച് ഓരോന്നിൻ്റെയും മേലെ വെച്ച് ഉരുട്ടാം. നോക്കൂ, എന്ത് സുന്ദരമായ ലഡുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലഡു ശരിയായി പാകം സെറ്റായതിൻ്റെ അർത്ഥമാണ് ഈ കയ്യിലിങ്ങനെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ആയിൽ നമ്മുടെ കയ്യിൽ നല്ല പോലെ പറ്റിപ്പിടിക്കും. ബൂന്തി ലഡു റെഡി.